എങ്ങനെയാണ് വളരെ സിമ്പിൾ ആൻഡ് ഡീസന്റ് ആയിട്ട് സെക്ഷൽ കൺസെന്റ് ചോദിക്കുക? എങ്ങനെയാണ് ഏറ്റവും സിമ്പിളും ഡീസെന്റും ആയിട്ട് ഒരാളുടെ പേര് ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സെക്ഷൽ കൺസെന്റ് ചോദിക്കുമ്പോഴും, ഐ എം ഇൻട്രസ്റ്റഡ് ടു ഹാവ് സെക്സ് വിത്ത് യു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അറിയിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയും സിമ്പിളായിട്ട് ഇത് പറയാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ തന്നെ അതിൻ്റെ കാരണങ്ങളൊന്ന് കണ്ടു നോക്കാം. ചില സമയത്ത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് ഇമോഷണൽ ആയിരിക്കും. അപ്പം നമ്മളുടെ സംസാരത്തിൽ പേടി, ദേഷ്യം, സങ്കടം, കുറ്റബോധം, നാണക്കേട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വളരെ സിമ്പിളായിട്ട് അങ്ങ് പറയാൻ പറ്റാത്ത പോലെ തോന്നും. രണ്ടാമത്തെ ഒരു ഘടകം, അഗെയിൻ സൈക്കോളജിയിൽ അതിനെ ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ചെറിയ കാര്യമാണ്, ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്ന വ്യക്തി വിചാരിക്കുകയാണ് ഞാൻ മറ്റേയാളെക്കാളും കുറേ മുകളിലാണ്, ഞാൻ ഓൾറെഡി വളരെ ഡോമിനേറ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും അയാൾ തരണം എന്നുള്ള രീതിയിൽ തന്നെ വിശ്വസിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ സംസാരം വളരെ സിമ്പിൾ ആയിരിക്കില്ല, അത് കുറച്ചുകൂടി ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കും, അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങനത്തെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരു മാനേജർ ഒരു എംപ്ലോയിയോട് അല്ലെങ്കിൽ താഴെ ജോലി ചെയ്യുന്ന ആളോട് സംസാരിക്കുന്ന ഒരു ടോൺ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് ഈ പറയുന്ന പോലത്തെ ഒരു എക്സാമ്പിളാണ്, ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റിൻ്റെ. അപ്പോൾ ആ മാനേജർ എന്ന് പറയുന്ന വ്യക്തി സ്വയം കുറച്ച് മുകളിലാണെന്നുള്ള അറിവിലാണ് ആ സംസാരം തുടങ്ങുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരെണ്ണമാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് സംസാരിക്കുന്ന വ്യക്തി വിശ്വസിച്ച് തുടങ്ങി ഞാൻ മറ്റേയാളേക്കാൾ രണ്ടു പടി താഴ്ത്താണ്, അപ്പോൾ എല്ലാം ഇങ്ങനെ വളരെ താണുകയാണ് അപേക്ഷിച്ച് റിക്വസ്റ്റ് രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അഗെയിൻ ഈ ഒരു ഓഫീസിലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി മാനേജറിനോട് സംസാരിക്കുന്ന എപ്പോഴും അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും, ഈ പാരന്റ് ഈഗോയും ചൈൽഡ് ഈഗോയും, ഇത് രണ്ടും ഒരു നല്ല കോൺവെർസേഷൻ ആയിട്ട്, ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആയിട്ട് നമുക്ക് സൈക്കോളജിയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ് എപ്പോഴും നല്ലൊരു രീതിയായിട്ട് പറയുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരിക്കലും അയാൾ എന്നേക്കാൾ മുകളിലോ താഴെയാണെന്ന് വിശ്വസിക്കാതെ അയാൾ ഞാനും ഒരേ ലെവലിൽ നിൽക്കുന്ന മനുഷ്യരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുന്ന കോൺവെർസേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഇന്നത്തെ ന്യൂസ് ചാനലുകളല്ല, ഇന്നത്തെ ന്യൂസ് ചാനലുകൾ കുറച്ചുകൂടി ബയസ്ഡ് ആയിട്ട് അവരുടെ അഭിപ്രായവും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. കുറച്ച് ഈ പറയുന്ന പോലത്തെ രീതികൾ വന്നേക്കാം, ഞങ്ങൾ ശരിയാണ് എന്ന് സ്വന്തം വിശ്വസിച്ച് പറയുക എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പണ്ടത്തെ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂസ് മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഒരു ന്യൂസിനകത്ത് അവരത് കരഞ്ഞുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ നാണം കെട്ടുകൊണ്ടോ കുറ്റബോധത്തോടു കൂടിയോ പേടിച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല പറയുക. അവരത് സിമ്പിളായിട്ട് ആ ന്യൂസ് അങ്ങ് പറയുകയാണ് ചെയ്യുക. അത് കേൾക്കുന്ന വ്യക്തികൾ അതിലേക്ക് കുറച്ച് വികാരങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാറുണ്ട്. നമുക്ക് ഭയം തോന്നും, പേടി തോന്നും, ഐ മീൻ ദേഷ്യം വരാം, അങ്ങനെയൊക്കെ. പക്ഷെ അത് ഓരോ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഇന്ത്യക്കാരനെ തോന്നുന്ന പോലെ ആയിരിക്കില്ല പാകിസ്ഥാനിന് തോന്നും, പാകിസ്ഥാനിലെ ഒരാൾക്ക് അതുപോലെ ആയിരിക്കില്ല, അമേരിക്കയിൽ അതുപോലെ ആയിരിക്കില്ല, മറ്റ് ലോകത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും, ഓരോരുത്തർക്ക് ഓരോന്നാണ്. അപ്പോൾ ആ പറയുന്ന രീതി എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് പറയുക, ഇപ്പം നമ്മൾ പേര് ചോദിച്ചതുപോലെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് പറയാൻ പറ്റാതെ നമ്മളെപ്പോഴും ഒരു ഇമോഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് താണുകയാണ് അപേക്ഷിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട്? അപ്പോൾ ഇത്തരത്തിലുള്ള കലർപ്പുകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറൽ കൺസ്ട്രക്ട് വെച്ചിട്ട് സെക്സിനെ കുറേ നാൾ മുന്നേ തുടങ്ങി തന്നെ വളരെ ഒരു മോശം ടോപ്പിക്കായിട്ട്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ സാധാരണ ടോപ്പിക്കുകൾ പോലെ അല്ല ഇത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് വളരെ സീക്രറ്റീവ് ആയിട്ട് ചോദിക്കുക, അതും വീടുകളിലൊന്നും ചോദിക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തോളണം, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ, അത് ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ല, അതും രണ്ട് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് തമ്മിൽ ഒട്ടും പറയാൻ പാടില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ച് കേട്ടുപോയാൽ അപ്പം തന്നെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു തോന്നൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലാക്കി വെച്ചിരിക്കുന്നത് കുറേ നാൾക്ക് മുന്നേ തന്നെയാണ്. അപ്പോൾ ഇത് ആരാണ് നമ്മളെ പഠിപ്പിച്ചത്, ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വ്യക്തി കാരണം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ പൊതുസ്ഥലത്ത് പറയാം, ചോദിക്കാം, കൃത്യമായ ഉത്തരങ്ങൾ കിട്ടും. ചിലത് ചോദിച്ചാൽ വളരെ നാണം കെട്ടു പോവും, അല്ലെങ്കിൽ ഷെയിംഫുള്ളായിട്ട് കുറ്റബോധമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇതുകൊണ്ടൊക്കെ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അവർക്ക് ചോദിക്കാനും കൃത്യമായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ആ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും അവർക്ക് അറിയാതെ പോവാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ചില ടോപ്പിക്സിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിയോളജിക്കൽ നീഡാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ആവശ്യം. ഇപ്പം ഭക്ഷണം, വെള്ളം, ഉറക്കം, ഓക്സിജൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു നീഡാണ്. ഒരു സൈക്കോളജിക്കൽ നീഡ് പോലുമല്ല, ഇതൊരു ഫിസിയോളജിക്കൽ നീഡായിട്ടാണ് സെക്സ് വരുന്നത്. അപ്പോൾ ഒരു ഭക്ഷണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന അതേ ലാഘവതയോട് കൂടി നമുക്കിത് സംസാരിക്കാൻ പറ്റേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാത്തപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേഞ്ചർ എന്താ വെച്ചാൽ, ചോദിക്കാനും അറിയില്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയണമെന്നും അറിയില്ല. അപ്പൊ നമ്മളെ തന്നെ ഒന്നൊരു ഇന്റർനാഷണൽ എന്താ പറയാ കൺഫ്യൂഷനിലേക്കാണോ നമ്മൾ നമ്മുടെ കുട്ടികളെ തള്ളിവിടുന്നതെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ പുറത്ത് ഒരു രാജ്യത്ത് ചെന്ന് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ നമുക്കിവിടെ വളരെ കൺഫ്യൂസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ് കുട്ടികളെ. അപ്പൊ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പ്രത്യേക ഇടപെടണം കേട്ടോ. അവർക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരാണ്, കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ചില ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ അറിയില്ല, അവരുടെ കുട്ടികൾക്ക് തലകറങ്ങും, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടും, പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണോ നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്? നമുക്ക് അവരുടെ എല്ലാ ടോപ്പിക്കും വളരെ ലാഘവതയോടുകൂടി സാധാരണ ലോകത്തിൽ എല്ലാവരും കൺഫ്യൂസ് എല്ലാവരും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ബോൾഡായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ചോദിക്കാനും കൃത്യമായ ഉത്തരം പറയാനും പറ്റണം. എല്ലാ ടോപ്പിക്കും ഒരുപോലെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ കുട്ടികളിൽ നിന്ന് ആ കൺഫ്യൂഷൻ മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സെക്സ് എന്ന് കേൾക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞത്, പക്ഷേ അതാണ് കേട്ടത് എന്നുള്ള രീതിയിൽ ആ കുട്ടി അതോടുകൂടി ഡൗൺ ആയി പോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചോദിക്കണമെന്നുണ്ട്, എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല. കാരണം ഇതൊന്നും സാധാരണമല്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ടാണ് ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണോ നമുക്ക് നമ്മുടെ കുട്ടികളെ തന്നെ വളരെ വലിയൊരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോയാണോ നിർത്തേണ്ടത് എന്ന് ആലോചിക്കാം. പ്രത്യേകിച്ച് ഇത് ഒരു ഫിസിയോളജിക്കൽ നീഡ് മാത്രമാണ്. ഇനി ഇത് ചോദിക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ന്യൂസ് വായിക്കുന്ന പോലെ, പണ്ടത്തെ ന്യൂസ് വായിക്കുന്ന പോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുന്ന പോലെ അങ്ങനെ ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇൻഡീസെന്റ് ആയിട്ട് നമ്മളെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സിന്റെ പേരുകൾ മെൻഷൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെക്കാൾ മുകളിലാണ്, എനിക്ക് എന്തായാലും ഈ ഫേവർ തന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അബ്യൂസീവായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു രീതി. അപ്പോൾ ബേസിക്കലി കൺഫ്യൂസ്ഡ് അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇത് ചോദിക്കുന്ന ആളിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സമയം കിട്ടും. അല്ലാതെ ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ബുദ്ധിമുട്ടാവുകയല്ല. അത് ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെ, ഇയാൾ എന്നെ ഡീസെന്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മൂന്ന് ടൈപ്പ് ഉത്തരങ്ങളാണ് ഉള്ളത്. ഒന്ന്, യെസ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഹാവിംഗ് സെക്സ് വിത്ത് യു. രണ്ടാമത്, നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹാവിംഗ് സെക്സ് വിത്ത് യു, സോറി, കാരണം അയാൾ ഒരു ഫേവർ ചോദിച്ചു, അപ്പൊ നമുക്കത് ആ ഹെൽപ്പ് കൊടുക്കാൻ താല്പര്യമില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പൊ പിന്നെ അതിനകത്ത് ഒരു സോറി പറഞ്ഞു കൊടുക്കുക കുറച്ചുകൂടെ കൾച്ചേർഡ് ആയിട്ടുള്ള രീതിയാണ്, നമ്മളുടെ തന്നെ ക്യാരക്ടറിലെ ക്വാളിറ്റിയാണ് അതെല്ലാം കാണിക്കുന്നത്. മൂന്നാമത്, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ പിന്നീട് ആലോചിച്ചിട്ട് പറയാം. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചതും പറഞ്ഞതും. ഈ സംസാരത്തിന് ഏകദേശം ഒരു അരമിനിറ്റ് പോലും എടുക്കുന്നുണ്ടാവില്ല. അത്രയും സിമ്പിളാണ് ഒരു ഡീസന്റ് അപ്രോച്ച്. ഇൻ കേസ് ഇത് ഇൻഡീസന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ല അബ്യൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് വിചാരിക്കുക, അപ്പോഴും ഈ കുട്ടിക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. അവിടുന്ന് എന്താ പറയുക, ഇൻഡീസന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഇത് അതോറിറ്റീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടാതെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റണം. അതും ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് അല്ല, അവർക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ പണ്ടേ അവർ കേട്ട് സാധാരണ രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്ന ടോപ്പിക് ആയതുകൊണ്ട് അവർക്ക് ചോദിച്ചു, ചോദിച്ചപ്പോൾ അവർ ഉത്തരം പറഞ്ഞു, അല്ല മോശമായിട്ടാണ് ചോദിച്ചേക്കുന്നെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, ഇവർക്ക് ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ ട്രോമ ഉണ്ടാവാം. ഇത് ഇൻഡീസന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ, ഇതിപ്പോൾ സെക്സ് മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും നമ്മളെ അബ്യൂസീവ് ആയിട്ട് നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്താൽ, വെർബൽ, ഫിസിക്കൽ, സെക്ഷൽ, സൈക്കോളജിക്കൽ ഏത് തരം അബ്യൂസ് ആണെങ്കിലും ആ വ്യക്തി ചിലപ്പോൾ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോയേക്കാം. ഓക്കെ, അത് അയാളുടെ അപ്ബ്രിംഗിങ്ങിന്റെ ബേസ് ചെയ്തിട്ടിരിക്കും. കുറച്ചധികം സ്ട്രെസ്സൊക്കെ എടുത്ത് ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ട്രോമ വരത്തില്ല. അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ട്രോമാറ്റിക് ആയേക്കാം. അതിൽ നമുക്ക് തെറ്റുശരികളൊന്നും പറയാൻ പറ്റില്ല. ആർക്ക് എപ്പോൾ ഏത് ടോപ്പിക്കിനോടായിരിക്കും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് പറയാൻ പറ്റില്ല. ഫിസിക്കൽ അബ്യൂസൊക്കെ നമുക്ക് വളരെയധികം ട്രോമാറ്റിക് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും അപ്പോഴും ആ വ്യക്തിക്ക് മനസ്സിലാവണം, ഓക്കെ, എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് പഴയതുപോലെ ഈ ഒരു കോൺവെർസേഷന് ശേഷം എനിക്ക് പഴയതുപോലെ ആളുകളോട് ഇടപെടാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ഭയപ്പെട്ടു, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും ആ വ്യക്തി പേടിക്കല്ല വേണ്ടത്. അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധ്യമുണ്ടാവണം. അത്തരത്തിലായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടത്. എപ്പോഴെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ, സെക്ഷൽ അപ്രോച്ച് മാത്രമല്ല, എവിടെ ജീവിതത്തിൽ എവിടെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് ടീം
ഇവിടെയും തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊരു കൗൺസിലിംഗ് എടുക്കാം, നമുക്ക് കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാം കൗൺസിലിംഗ് എന്താണ്, കൗൺസിലർ എന്ന് പറഞ്ഞാൽ ആരാണ്, ജീവിതത്തിൽ എവിടെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധിമുട്ടുണ്ടായാലും ഒരു കൗൺസിലിംഗ് എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയും തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ചിലപ്പോൾ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അവരെല്ലാം നമ്മളത് ചിലപ്പോൾ പറയില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പറയാം, ഓക്കെ ഞങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് എടുത്തോളൂ എന്ന് പറയാനുള്ള ഒരു ഓപ്പൺനെസ് വളരെ ചെറുപ്പത്തിലേ കൊടുക്കണം. ഇപ്പോൾ പുറത്തൊക്കെയുള്ള സ്കൂളുകളിൽ ഒരു യു കെ ജി ലെവലിൽ തന്നെ കൗൺസിലർ എന്താണ്, കൗൺസിലിംഗ് എന്താണെന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളുണ്ട്, ചെറിയ കഥകളിൽ പറയുന്നുണ്ട്. വിഷമമായപ്പോൾ കുട്ടി കൗൺസിലറിനെ കാണാൻ പോയി, അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ടെക്നിക്സ് ഒക്കെ മനസ്സിലായി, പിന്നീട് കുട്ടി വേറെ രീതിയിൽ ബിഹേവ് ചെയ്തു. അങ്ങനെയൊക്കെ ഇതൊന്നും അബ്നോർമൽ ആയിട്ടുള്ള രീതി പോലും അല്ല, നോർമൽ ആൾക്കാർക്ക് വരുന്ന നോർമൽ സങ്കടങ്ങൾക്കാണ് നമ്മൾ കൗൺസിലിംഗ് എടുക്കുന്നത്. ഞാനിപ്പോൾ കൗൺസിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രാം പേജിലോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി എന്നോടാണ് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അത്രയും എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിംഗ്. അപ്പോൾ എവിടെ ഇരുന്നു കൊണ്ടും ഒരു വീഡിയോ കോളിൽ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ എല്ലാ സൈക്കോളജി ഇഷ്യൂസും 100% മാറ്റാനുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ലോകം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു ഇൻഡീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓൺലൈനിൽ കൗൺസിലിംഗ് എടുക്കുക, വീഡിയോ ബേസ് കൗൺസിലിംഗ് എടുക്കുക. പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് 100% അതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു സാധ്യത ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ അതുപോലെ മറ്റൊരാൾ ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അയാൾക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഡീസൻ്റ് ആൻഡ് ഇൻഡീസൻ്റ് അപ്രോച്ചിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റണമെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. അല്ലാതെ ഈ ടോപ്പിക്കിന്റെ പേര് കേട്ട ഉടനെ ഭയപ്പെട്ട് പിന്നെയുള്ള ദിവസം മൊത്തം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, ഉറക്കമില്ലാതെ പോവുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിലേക്കൊന്നും നമ്മുടെ കുട്ടികൾ പോയി വീഴാതിരിക്കട്ടെ. അതുപോലെ അഡൽസ് ആണെങ്കിൽ പോലും മനസ്സിലാക്കുക, ഇതൊരു സാധാരണ ഒരു ശരീരത്തിന്റെ ആവശ്യം മാത്രമാണ്. അതിനെക്കുറിച്ച് ഒരാൾ സംസാരിച്ചു എന്ന് വിചാരിച്ച തലകറങ്ങി വീഴേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ നമ്മളെ തന്നെ എത്തിക്കാതിരിക്കുക. ഇൻഡീസെന്റ് അപ്രോച്ച് ആണോ, ഉടനെ അതോറിറ്റീസിൽ റിപ്പോർട്ട് ചെയ്യുക, നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് എടുക്കുക. ഡീസെന്റ് അപ്രോച്ച് ആണോ, 3 ഉത്തരങ്ങളേ ഉള്ളൂ, യെസ്, നോ, സോറി, മൂന്നാമത് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് കഴിഞ്ഞ പോയി അത് ഒരു 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യം കൊടുക്കേണ്ട ഒരു കോൺവെർസേഷന് നമ്മുടെ ലൈഫിനെ തന്നെ, നമ്മുടെ മൂഡിനെ തന്നെ, നമ്മുടെ ദിവസത്തെ തന്നെ ഒക്കെ എഫക്ട് ചെയ്യാനുള്ള അധികാരം നമ്മൾ കൊടുക്കാനേ പാടില്ല. പ്രത്യേകിച്ച് ഇവിടെ മെന്റൽ ഹെൽത്ത് ഇത്രയും സ്ട്രോങ്, ഇത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ ഇനി വിനായകൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിനായകൻ ചോദിച്ച ചോദ്യം നമ്മൾ ആദ്യത്തെ ഒരു തിയറി പറഞ്ഞു വെച്ചിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആള് വളരെ ഡീസെന്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുക. അതിലൊരു സ്ഥലത്തും ഒരു ഇമോഷണൽ ബയസ് ഉണ്ടായിരുന്നില്ല, വികാരം ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടിട്ടോ അങ്ങനെയൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പവർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളെക്കാൾ മുകളിലാണ് എനിക്ക് തന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വളരെയധികം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ പണ്ട് പറഞ്ഞാൽ ആ ന്യൂസ് വായിക്കുന്നതിൽ വളരെ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ഡീസെന്റ് ആയിട്ടാണ് അപ്രോച്ച് നടന്നിരിക്കുന്നത്. സോ ആ ചോദ്യം മാത്രമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡീസെന്റ് വേ ഓഫ് ആസ്കിംഗ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ വേറൊരു കാര്യം അവിടെ ഉള്ളത്, ഒരു സെക്സ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വൈഡ്ലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, സോഷ്യലി നമുക്ക് അങ്ങനെ പബ്ലിക്ലി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആകുമ്പോഴും സെക്ഷൽ കൺസെന്റ് ചോദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രൈവറ്റ് മാറ്ററാണ്. അതായത് ആ സെക്ഷൽ ആക്ടിൽ ഇൻവോൾവ് ചെയ്യാൻ പോകുന്ന അത്ര പേര് മാത്രം അതിൽ അറിഞ്ഞാൽ മതി. രണ്ടോ രണ്ടിലധികം പേരോ എത്ര പേരാ, അവർ മാത്രമേ അത് അറിയേണ്ട കാര്യമുള്ളൂ. സെക്ഷൽ കൺസെന്റ് ചോദിക്കുന്നതും അതിന്റെ മറുപടി വരുന്നതും, അപ്പോൾ അതൊരു പ്രൈവറ്റ് മാറ്ററാണ്. സെക്സ് ആസ് എ ടോപ്പിക് ഈസ് പബ്ലിക്, പക്ഷേ സെക്ഷൽ കൺസെന്റ് ചോദിക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് വിനായകൻ പബ്ലിക് ആയിട്ടാണ് പറഞ്ഞ് ചോദിക്കുന്നത്. അഗൈൻ അങ്ങനെ ചോദിക്കുമ്പോൾ അടുത്തൊരു കാര്യം വെച്ചാൽ വിനായകൻ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ടേ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ആളൊരു കാര്യം പറഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് അതിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന ഒരാളുടെ നേരെ ചൂണ്ടി ഇയാളോടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ അയാൾ പറയും വേണ്ട, ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചോദ്യവും ഉത്തരവും ഒരാൾ തന്നെ പറയുമ്പോൾ അത് ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞ് മുഴുവിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരാളെ എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീസെന്റ് ആയിട്ട് ചോദിച്ചു, പിന്നെ ചോദിച്ചിട്ടില്ല, അതും ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. പക്ഷേ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആക്കും, ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അയാളുടെ സമ്മതം കൂടാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് യൂസ് ചെയ്താണ്. അപ്പോൾ ഒരു പ്രൈവറ്റ്ലി ചോദിക്കേണ്ട കാര്യത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പബ്ലിക്ലി ഒരാളെ പെട്ടെന്ന് അയാളെ പ്രിപ്പയർ ചെയ്യാതെ അയാളുടെ ഒരു കൺസെന്റ് ചോദിക്കാതെ അവിടെ നമ്മൾ അത് ചോദിച്ചത് മാത്രമാണ് വിനായകൻ ചെയ്തതിലൊരു തെറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് പക്ഷേ അഗൈൻ അടുത്ത ഒരു അപ്പിയറൻസിൽ വിനായകൻ സോറി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു കാര്യത്തിനായിരിക്കണം വിനായകൻ സോറി പറഞ്ഞത്, പെട്ടെന്ന് അങ്ങനെ ഒരാളുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഒരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അഗൈൻ ആ കുട്ടി അതൊരു വലിയ കാര്യമായിട്ട്
എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അതിനെ കണ്ടു മനസ്സിലാക്കി ഇത് ഇയാളൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്തത്. എന്നെ പറഞ്ഞെങ്കിലും എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലാണ് ആ കുട്ടി കണ്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു സ്ഥലത്തും അത് ആളുടെ ഒരു റിയാക്ഷനോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ട്രോമാറ്റിക് ആയി മാറി എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല, അറിയില്ല, നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇൻ കേസ് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് തരത്തിൽ എവിടെ ആൾക്കാർ ഇങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കുക. കൗൺസിലിംഗ് ഒക്കെ ഇപ്പോൾ വളരെ വളരെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. മറ്റു ഒരാൾ ഇതിന്റെ ഇടയിൽ വരുന്നില്ല. ഇപ്പം എന്നെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു മെസ്സേജ് അയച്ചാൽ ഡയറക്റ്റ്ലി എന്നെയാണ് കണക്ട് ചെയ്യുക. ഒരു വീഡിയോ കോൾ വഴി പൂർണ്ണമായിട്ടും ആ ഒരു എന്ത് പ്രോബ്ലമാണോ ഉണ്ടായിരിക്കുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കൗൺസിലറിനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണത്. പക്ഷേ മേക്ക് ഷുവർ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ ഒരിടത്തും ഒരാളും ഇരിക്കേണ്ട ഒരു കാര്യവും ഇല്ല.